എത്ര നാളായി ഇത് തുടരുകയാണ്? രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് വശം മുതലായി എംഎൽഎമാർ കൂട്ടത്തോടെ ബിജെപി പാളയത്തിലേക്ക് ചേക്കേറുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതുമുതൽ വിവിധ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ബിജെപി അനുവർത്തിച്ചിട്ടുള്ള നയം എതിരാളികളിൽ നിന്ന് എംഎൽഎമാരെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ദോഷം അനുഭവിക്കുന്നത് കോൺഗ്രസ്. കോൺഗ്രസ് ദോഷം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര നാളുകളായി ഇത് തുടരുന്നു? കോൺഗ്രസ്സിനെ പോലെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 60 വർഷത്തോളം ഇന്ത്യ ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു ഭരണകക്ഷിയുടെ സമ്മർദ്ദങ്ങൾക്ക് വശംവദരായി എംഎൽഎമാരെ നഷ്ടമാകേണ്ടി വരുന്ന ദുരവസ്ഥ ഇനിയും അനുവദിച്ചാൽ അത് ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാകും. ഒടുവിൽ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം വലിയ പോരാട്ടത്തിലൂടെ ബിജെപിയുമായുള്ള നേർക്കുനേർ പോരാട്ടത്തിലൂടെ അധികാരം പിടിച്ച മധ്യപ്രദേശിൽ ആ അധികാരം നഷ്ടമായി. 22 എംഎൽഎമാരാണ്, 16 എംഎൽഎമാർ ജ്യോതിരാദിത്യ സിന്ധ്യയോടൊപ്പം നിന്നവർ പോയി, മറ്റു ചില എംഎൽഎമാർ, അങ്ങനെ 20-ലധികം എംഎൽഎമാരാണ് അവിടെ മധ്യപ്രദേശിൽ കോൺഗ്രസിന് നഷ്ടമായത്. ഇപ്പോൾ രാജ്യസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നിന്ന് എംഎൽഎമാരുടെ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ, ഈ മഹാമാരിക്ക് മുമ്പ് പ്രഖ്യാപിച്ചപ്പോൾ 5 പേർ പോയിരുന്നു, ഇപ്പോൾ 3 പേർ പോയി, അങ്ങനെ മൊത്തം 8 പേർ പോയി. ഉള്ളതുകൂടി ഇല്ലാത്ത അവസ്ഥ. 2 അംഗങ്ങളെ ജയിപ്പിച്ചെടുക്കാമായിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ ഒരാളെ തന്നെ കഷ്ടിച്ച് ജയിപ്പിച്ചെടുക്കാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന്. കർണാടകയിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എംഎൽഎമാരെ ചാക്കിട്ട് പിടിച്ചാണ് അവിടെ യെദ്യൂരപ്പ അധികാരത്തിലേക്ക് തിരികെ വന്നത്. അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഗോവയിലും മണിപ്പൂരിലും ഒക്കെ ഇതുതന്നെയാണ് സംഭവിച്ചത്. കോൺഗ്രസ് നേതൃത്വം എല്ലാത്തിലും ക്രൈസിസ് മാനേജ്മെന്റുകൾ നടത്തുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരിടത്തും അക്കാര്യത്തിൽ വിജയിച്ചിട്ടില്ല. അങ്ങനെ എംഎൽഎമാരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എംഎൽഎമാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എംഎൽഎമാർ പോകാതിരിക്കണമല്ലോ. സ്ഥാനാർത്ഥിത്വം നൽകി രാഷ്ട്രീയമായി അവരെ വിജയിപ്പിച്ചെടുത്ത് അവർക്ക് എല്ലാ പരിഗണനയും നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചവർ പോകുമ്പോൾ എത്ര പണത്തിൻ്റെ പ്രലോഭനത്തിലായാലും അവർ പോകുന്നത് തടയാനുള്ളതാണ് ക്രൈസിസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൽ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. അത് മണിപ്പൂരിൽ പരാജയപ്പെട്ടു, അരുണാചൽ പ്രദേശിൽ പരാജയപ്പെട്ടു, ഗോവയിൽ പരാജയപ്പെട്ടു, കർണാടകയിൽ പരാജയപ്പെട്ടു, മധ്യപ്രദേശിൽ പരാജയപ്പെട്ടു, ഗുജറാത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നാൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ അസ്തിത്വത്തിന് എന്താണ് അർത്ഥമുള്ളത്? ബി ജെ പിക്ക് എംഎൽഎമാരെ കൊടുക്കുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസി എന്നുള്ളതിനപ്പുറം അധികാരം പിടിച്ചെടുത്ത ഇടത്ത് പോലും അത് നിലനിർത്താൻ സാധിക്കാത്ത തരത്തിൽ എംഎൽഎമാരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ സാരമായി എന്തോ പ്രശ്നം കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് എന്ന് കരുതേണ്ടി വരില്ലേ? ഒരു കാര്യം ശരി, ബി ജെ പി വലിയ പണത്തിൻ്റെ പ്രലോഭനങ്ങൾ നൽകുന്നുണ്ട്, അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് അധികാരത്തിൻ്റെ വലിയ അപ്പകഷ്ണങ്ങൾ വച്ച് നീട്ടുന്നുണ്ട്, സ്ഥാനമാനങ്ങൾ എന്നുള്ള വലിയ മോഹം പലരെയും അവിടേക്ക് അടുപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിരിക്കുകയും പ്രതിപക്ഷത്തിരിക്കുകയുമാണ്. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കും, ചിലപ്പോൾ ജയിക്കും. ഇതെല്ലാം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് രാഷ്ട്രീയക്കാർ. അങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ പണത്തിൻ്റെ പ്രലോഭനങ്ങൾ കൊണ്ട് കോൺഗ്രസിനെ പോലുള്ള ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയെ അവിശ്വസിച്ച് അവിടെ നിന്ന് ചുവടുമാറാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ എന്തോ പ്രശ്നമില്ലേ ആ രാഷ്ട്രീയ പാർട്ടിക്ക്? എംഎൽഎമാരായിട്ടുള്ളവർ ഇങ്ങനെ നിരന്തരം കൂടുമാറ്റത്തിന് തയ്യാറാകുമ്പോൾ അതിൻ്റെ വസ്തുതകൾക്ക് പിന്നാലെ പോകാൻ വെറുതെ വിമർശനങ്ങൾ മാത്രം ഉന്നയിച്ച് മോദിയും അമിത്ഷായും ചാക്കിട്ട് പിടിക്കുന്നു, ചാക്കിട്ട് പിടിക്കുന്നു എന്ന് എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കും? കോൺഗ്രസിന് സ്വതവേ ഉണ്ടാകേണ്ടുന്ന ചില ഇടപെടലിൻ്റെ ഘടകങ്ങളുണ്ട് അവിടെ. ആ ഇടപെടൽ കോൺഗ്രസ്സിൽ ഉണ്ടാകുന്നില്ല. മുമ്പ് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന, കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന ക്രൈസിസ് മാനേജർമാർ ചെയ്തിരുന്നതിൻ്റെ 0.5% പോലും ഇപ്പോഴത്തെ ക്രൈസിസ് മാനേജർമാർ എന്ന് അവകാശപ്പെടുന്നവർക്ക് കഴിയുന്നില്ല. അതിൽ നമ്മുടെ മലയാളികളായ ആളുകളുമുണ്ട്, അവർക്ക് സാധിക്കുന്നില്ല. നമുക്കറിയാം, പി.വി. നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് കെ കരുണാകരൻ എന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയ ചാണക്യ ബുദ്ധി കൊണ്ട് മാത്രമായിരുന്നു. അത്ര ശക്തമായ ഇടപെടലുകൾ നടത്താൻ കരുത്തുള്ളവരുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്നവരൊക്കെ ആ തരത്തിലായിരുന്നു. പക്ഷേ ആ കാലം കഴിഞ്ഞതോടുകൂടി പിന്നീട് വന്ന ആളുകൾക്ക്
തങ്ങളുടെയും തങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെയും സ്വാർത്ഥ വിഷയങ്ങളിൽ മാത്രം താൽപര്യം മറ്റുള്ള ഇടങ്ങളിൽ എന്തു സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ചിന്ത അതുകൊണ്ടാണ് റിസോർട്ടിനെ അഭയം പ്രാപിക്കേണ്ടി വരുന്ന ഒരുതരം അഭയാർത്ഥി പാർട്ടി എന്നുള്ള ലേബലിലേക്ക് കോൺഗ്രസ്സിന് മാറേണ്ടി വരുന്നത് ബിജെപിയെ മാത്രം നിരന്തരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ജാക്കറ്റ് പിടിക്കുന്നു അവർ കുതിര കച്ചവടം നടത്തുന്നു അവർ മാങ്ങയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കോൺഗ്രസ്സിന് അസ്തിത്വം ഉണ്ടാകട്ടെ സ്വന്തം എംഎൽഎമാരെ എവിടെയെങ്കിലുമൊക്കെ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള കഴിവുള്ള നേതൃത്വം ഉണ്ടാകട്ടെ സ്ഥാനമാനങ്ങളോട് പ്രശ്നമെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ കൊടുത്ത് പരിഹരിക്കാമെന്നെങ്കിലും പറയാനുള്ള ആർജവം ഉണ്ടാകട്ടെ ഇതൊന്നുമില്ല പണം കാണുമ്പോൾ അധികാരം കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന മൃഗങ്ങളെ പോലെ നമ്മുടെ എംഎൽഎമാരും മാറിപ്പോയി കഴിഞ്ഞാൽ ആ പാർട്ടി എന്തിനാണ് പിന്നെ എംഎൽഎമാരെ ഇങ്ങനെ നിർത്തി ജയിപ്പിച്ചെടുക്കുന്നത് അവിടെ ബിജെപിയെ ജയിപ്പിച്ചാൽ പോരെ തെരഞ്ഞെടുപ്പിന് പോലും പങ്കാളികളാകേണ്ട കാര്യമില്ലല്ലോ അവിടെ കോൺഗ്രസ് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ടുന്ന സമയമായിരിക്കുന്നു ഇപ്പോഴത്തെ ഗുജറാത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൂടി കാണുമ്പോൾ